നമസ്കാരം. സുപ്രീം കോടതിയിൽ നിന്നും ഇന്നലെ ആശ്വാസ വാർത്ത ലഭിച്ചതിന് പിന്നാലെ സംസ്ഥാന സർക്കാരിൽ നിന്നും അയ്യപ്പ ഭക്തർക്ക് ആശ്വാസത്തിന്റെ വാർത്ത. ഇക്കുറി അയ്യപ്പ ഭക്തന്മാർക്ക് ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊടിയും വെടിയും എടുത്തുകൊണ്ട് തെരുവിലിറങ്ങേണ്ടി വരികയില്ല. സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി മുഖ്യമന്ത്രി പിണറായി വിജയനോടും സർക്കാരിനോടും ശബരിമലയിലെ ആചാര സംരക്ഷണ വിഷയത്തിൽ അനാവശ്യമായ ഇടപെടൽ വേണ്ട എന്നും സുപ്രീം കോടതി വിധിയിൽ വ്യക്തത വരുന്നതുവരെ ഒരു യുവതികളെയും കയറ്റണ്ട എന്നും നിർദ്ദേശിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് സർക്കാർ ഔദ്യോഗികമായി നയം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇക്കുറി ഈ മണ്ഡല മകരവിളക്ക് കാലത്ത്, അതായത് ഇന്ന് ആരംഭിക്കുന്ന 2 മാസം നീണ്ടു നിൽക്കുന്ന ശബരിമല ഉത്സവകാലത്തെ ഒരു യുവതികളെയും കയറാൻ സർക്കാർ അനുവദിക്കുകയില്ല, പോലീസ് അനുവദിക്കുകയില്ല. അല്ലെങ്കിൽ കോടതിയിൽ പോയി കൃത്യമായ ഉത്തരവുമായി യുവതികൾ വരേണ്ടി വരും. അതായത് സുപ്രീം കോടതിയുടെ വിധി ഇങ്ങനെയാണെന്നും ഈ വിധി അനുസരിച്ച് ശബരിമല സന്ദർശിക്കുന്നതിനുള്ള അവകാശം എനിക്കുണ്ടെന്നും എനിക്ക് ശബരിമലയിൽ പോകുന്നതിനുള്ള സൗകര്യം ഒരുക്കിത്തരാൻ സർക്കാരിനോട് നിർദ്ദേശിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ശബരിമല കയറാൻ ആഗ്രഹിക്കുന്ന ഒരു യുവതി കോടതിയെ സമീപിക്കുകയും കോടതി അങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കുകയും ചെയ്താൽ ആ ഉത്തരവനുസരിച്ച് പോലീസിന്റെ സുരക്ഷയോടുകൂടി സന്നിധാനത്തെത്തിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാർ നിറവേറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു തെറ്റുമില്ല, അത് സർക്കാരിന്റെ ബാധ്യത തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ ഭക്തി ലവലേശമില്ലാത്ത, യുക്തി ലവലേശമില്ലാത്ത സ്ത്രീ വേഷധാരികളെ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് ശബരിമലയിൽ കയറ്റുന്നതിനുള്ള ശ്രമം ഇക്കുറി സർക്കാർ നടത്തുകയില്ല. കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനം പത്തനംതിട്ട ജില്ലാ കളക്ടർ നടത്തിയിട്ടുണ്ട്. അത് പമ്പയിലോ സന്നിധാനത്തോ നിലയ്ക്കലോ, അല്ലെങ്കിൽ അതായത് ശബരിമലയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തും ഇക്കുറി നിരോധനാജ്ഞയില്ല എന്നുള്ളതാണ്. അതായത് സംഘർഷം ഉണ്ടായാൽ ഒരുപക്ഷെ നിരോധനാജ്ഞ നടപ്പിലാക്കിയേക്കാം, എന്നാൽ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ടുള്ള നിരോധനാജ്ഞ ഇക്കുറി ഇല്ല എന്നും കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ ആദ്യം ചില സംഘർഷങ്ങൾ ഉണ്ടായതിന്റെ തൊട്ടു പിന്നാലെ ശബരിമലയിൽ തുടർച്ചയായി നിരോധനാജ്ഞയായിരുന്നു. ഈ നിരോധനാജ്ഞ അനേകം ഭക്തരെ ശബരിമലയിൽ നിന്നും പിന്തിരിപ്പിച്ചു. ശബരിമലയുടെ വരുമാനം ഇടിഞ്ഞുപോയി. ഭക്തർക്ക്, അതായത് ഈ സംഘർഷത്തിൽ ഒന്നും പെടാതെ അയ്യപ്പനെ കണ്ട് വണങ്ങാൻ ആഗ്രഹിക്കുന്ന പാവപ്പെട്ട ഭക്തർക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇക്കുറി അതൊന്നും ഇല്ല എന്ന് കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് ഇക്കുറി ആചാര സംരക്ഷകരായി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസും മാറും എന്നർത്ഥം. ഇത് കൃത്യമായി പറയുന്നു. ഒരു യുവതിയെയും കോടതിയുടെ ഉത്തരവില്ലാതെ ശബരിമലയിൽ കയറ്റില്ല എന്ന്. എന്തായാലും ഈ വിഷയത്തിൽ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസദായകമായ ഒരു വിഷയമാണ്. പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരുന്നത് പേരെടുക്കുന്നതിന് വേണ്ടി അതായത് പെട്ടെന്ന് പേര് കിട്ടുന്നതിന് വേണ്ടി, ചാനലിൽ നിറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടി ചില സ്ത്രീ വേഷധാരികൾ എത്തിയിരുന്നു. ഭക്തി അവർക്ക് ലവലേശമില്ല. അത്തരക്കാരെ എഴുന്നള്ളിച്ചു പോകേണ്ട ബാധ്യത പോലീസിനുണ്ടായി, കാരണം സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ സർക്കാർ എതിർക്കുന്നത് കൊണ്ട്, പോലീസ് എതിർക്കുന്നത് കൊണ്ട് വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ധീരതയുള്ള, അതായത് വെറുതെ പേരിന് വേണ്ടി അല്ലാതുള്ള ധീരതയുള്ള ചിലർ ഒരുപക്ഷെ കോടതിയെ സമീപിക്കുമായിരിക്കാം. കോടതി അനുവദിച്ചെന്ന് വരാം, അത് മറ്റൊരു സാഹചര്യമാണ്. അത് മുൻകൂട്ടി അറിയാൻ കഴിയും എന്നതുകൊണ്ട് ഇപ്പോൾ അപ്രതീക്ഷിതമായി ഇരുട്ടിന്റെ മറവിലൂടെ ആചാരം ലംഘിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഉണ്ടാവുകയില്ല, നിരോധനാജ്ഞ ഉണ്ടാവില്ല. അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച്, യഥാർത്ഥ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം, മുതലെടുപ്പുകാരെ സംബന്ധിച്ചിടത്തോളം സംഘർഷമില്ലാത്തത് അവർക്ക് പ്രശ്നമാവാം. പക്ഷേ യഥാർത്ഥ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി അവർക്ക് ഭഗവാനെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി പോയി കണ്ട് വണങ്ങി തൊഴുത് പമ്പയിൽ കുളിച്ച് മടങ്ങാൻ കഴിയും എന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അതുണ്ടാക്കുന്നത് പിണറായി വിജയൻ സർക്കാരാണ് എന്നതും എടുത്തു പറയേണ്ടതാണ്.